ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് നിസാരം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. അപ്പൊ നമ്മളിന്ന് ഒരു കൊതുകുതിരി ഒന്നും അല്ല ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇതിന്റെ അകത്ത് ഒരു ട്രിക്ക് ഉണ്ട് ഈ ബോക്സിന്റെ അകത്ത്. അപ്പൊ ആ ട്രിക്ക് നമ്മളപ്പോ ഒന്ന് കാണാൻ പോകണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ മച്ചാൻ വരെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പേ ഞാൻ ഒരു ഗെയിമിംഗ് ചാനലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ഗെയിമിംഗ് ചാനലിന്റെ പേരെന്ന് വെച്ചാൽ STDGO ഗെയിമിംഗ് എന്നാണ്. അപ്പം പബ്ജി പ്ലെയേഴ്സ് എല്ലാം, പബ്ജി ഇഷ്ടപ്പെടുന്നവരും പബ്ജി പ്ലെയേഴ്സ് എല്ലാം ഈ ചാനലിനെ പോയി സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഈ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ പോയി പ്രസ് ചെയ്ത് നിങ്ങളെല്ലാവരും അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ മതി. അപ്പൊ ഗൈസ്, നമ്മുടെ ബോക്സിന്റെ അകത്തുള്ള ട്രിക്ക് എന്താ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പൊ നമുക്ക് ഈ ബോക്സിന്റെ അകത്തുള്ള ട്രിക്ക് ഒന്നും അൺബോക്സ് ചെയ്ത് നോക്കാം. പൊതുവിൽ എടുക്കാം. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ട്രിക്ക് ഒളിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ ട്രിക്ക്. ഈ ഒരു സ്റ്റാൻഡ് വെച്ചാണ് നമ്മുടെ ട്രിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ട്രിക്ക് എന്താണെന്ന് ഉള്ളത് ചെയ്യാം. അപ്പൊ ഗൈസ്, നമുക്ക് ആ പൊതുവരിയുടെ എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമ്മുടെ ആവശ്യവും ട്രിക്ക് എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താ ചിന്തിക്കാമെന്ന് മുമ്പേ നമ്മളിത് ഇതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് സ്റ്റാൻഡിൽ. അപ്പോൾ മാറ്റങ്ങൾ ചെറുതായിട്ടൊന്ന് വരുത്തി കൊടുക്കാം. അപ്പം എന്താ നമ്മുടെ ഈ ഈ പരന്ന് നിൽക്കണ ഈ ചെറിയ സ്റ്റാൻഡ് ചെറുതായിട്ടൊന്ന് പൊക്കണം. ഇതേപോലെ ഒന്ന് നൈസൊന്ന് പൊക്കി കൊടുക്കുക. ഈ പരന്ന് നിൽക്കണം. ഇത്രയുള്ള ഇതാണ്. അത് കഴിഞ്ഞ് ഗൈസ് നമുക്കിതാ നമ്മുടെ ഈ ഫാഗ് ഇട്ടില്ലേ, കുറച്ചൊന്ന് ബെൻഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വെച്ച് ഫാഗ് വെച്ച് ബെൻഡ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു വരള ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കും. സാധാരണത്തിൽ ബെൻഡ് ചെയ്തില്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പതുക്കെ ബെൻഡ് ചെയ്യാവൂ. നമ്മളിവിടെ വെച്ച് ബെൻഡ് ചെയ്ത് കഴിഞ്ഞു ഗൈസ് നമുക്കിതാ പക്ഷെ നമ്മൾ പതുക്കെ ബെൻഡ് ചെയ്ത് കൊടുക്കും. ഇല്ല എന്താ ഇത് ഒഴിഞ്ഞു കൊണ്ടിട്ടുണ്ട്. നമ്മൾ വൃത്തിയൊന്ന് ബെൻഡ് ചെയ്യണം. ഇച്ചിരി ഫോഴ്സ് കൊടുക്കണം. ഒരുപാട് ഫോഴ്സ് കൊടുത്താൽ ഇത് ഒടിഞ്ഞു പോകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് കഴിഞ്ഞ് നമുക്കതാ ഈ ഭാഗം ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുകളിൽ ബാക്കി വെച്ചിരുന്ന ഭാഗം നമ്മൾ ബെൻഡ് ചെയ്യണം. പതുക്കെ ബെൻഡ് ചെയ്യാവൂ. കൈ വെച്ച് തന്നെ ബെൻഡ് ചെയ്യണം. പ്ലെയറൊക്കെ യൂസ് ചെയ്ത് പിന്നെ ഒന്നും നോക്കണ്ട, സാധനം പൊട്ടി കയ്യിൽ കിട്ടും. എന്താ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് വീട്ടിൽ തന്നെ വളരെ നിസ്സാരമായിട്ടത് കണ്ടുപിടിച്ചാണ്. അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്ത് ഏകദേശം കഴിയാതെ നമ്മൾ നല്ല ഫിനിഷായിട്ട് ബെൻഡ് ചെയ്യണം. പക്ഷെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഗൈസ് ഇതാ നമ്മുടെ സാധനം എന്താ ഇവിടെ റെഡി ആയിരിക്കണം. അപ്പൊ ഗൈസ് നിങ്ങൾ ചിന്തിക്കണമായിരിക്കും ഇതെന്താണ് സംഭവം എന്ന്. അപ്പം ഇത് വേറെ ഒന്നും തന്നെയല്ല, ഇത് നമ്മളൊരു മൊബൈൽ സ്റ്റാൻഡാണ്. ഇത് നിങ്ങൾക്ക് മൊബൈൽ വെച്ച് കാണിച്ച് തരാം. ഒരു മൊബൈൽ സിമ്പിളായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു മൊബൈൽ സ്റ്റാൻഡാണ്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മുടെ ഈ കൊതുരി നമുക്കിത് ഏത് സ്റ്റാൻഡ് വേണോ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഏത് കൊതുരി കിട്ടുന്ന മേലെ സ്റ്റാൻഡ് ചെയ്യുന്നു. പഴയതും പുതിയതൊന്നും കുഴപ്പമില്ല. പിന്നെ പൊട്ടിപ്പോകാതെ മാത്രം നോക്കിയാൽ മതി ഗൈസ്. അപ്പം നിങ്ങളിത് ചിന്തിക്കണമായിരിക്കും ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റാതെ ഒറ്റ സൈഡ് വെച്ച് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഇതാ നമ്മുടെ ബാക്കിൽ ഇതാ ഈ സ്റ്റാൻഡില്ലേ, ഈ സ്റ്റാൻഡിൽ നമുക്ക് കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താം. ഇത് കുറച്ച് ഫ്രണ്ടിലോട്ടാം. വീണ്ടും ബെൻഡ് ചെയ്ത് കൊടുത്ത ഫ്രണ്ടിലോട്ടാം. പിന്നെ നമുക്കിത് ബാക്കിലോട്ട് അയക്കാം. നല്ല റിവേഴ്സറാണ് ഫോണ്. പിന്നെ വീണ്ടും നമുക്ക് ഫ്രണ്ടിലോട്ട് ഇതാക്കിയിട്ട് കൊടുത്ത ഫ്രണ്ടിലോട്ടിറങ്ങും. പിന്നെ അത് ഇതൊരു ഡെയിലി യൂസിനും ഡെയിലി യൂസിനല്ല, കണ്ടിന്യൂസ് ഒരു ഫുൾ ഒരു വർഷത്തേക്ക് നിൽക്കുന്ന സാധനമൊന്നുമല്ല. ഒരു കൂടിപ്പോയ ഒരു 20-30 ദിവസമൊക്കെ നിൽക്കും തൽക്കാലം ഒരു യൂസിന്. നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും മൊബൈൽ സ്റ്റാൻഡ് ഇല്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഇല്ലെങ്കിലോ നമുക്ക് ഈ കൊതുകൊരു പെട്ടിക്കകത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ നമ്മളൊന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമ്മൾ ഇനി ഇടാൻ പോകുന്ന വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന മുമ്പ് എല്ലാവർക്കും ഗുഡ് ബൈ.